നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ കൂറുമാറിയവർക്കെതിരെ ക്രൈംബ്രാഞ്ച് പിടിമുറുക്കിയിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുവാനും അവരെ നിരീക്ഷിക്കുവാനും പ്രത്യേക സംഘങ്ങളെ വരെ സജ്ജമാക്കിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സിനിമാ താരങ്ങളടക്കം നിരവധി പേരാണ് കേസിൽ കൂറുമാറിയത്. അക്ഷരാർത്ഥത്തിൽ പലരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളായിരുന്നു കേസിൽ കൂറുമാറിയത്. നടിമാരായ ഭാമ, ബിന്ദു പണിക്കർ എന്നിവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഭാമ കൂറുമാറിയ സമയത്ത് WCC അംഗം നടി രേവതി പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഈയൊരു സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ്. 2020 പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സിനിമാ മേഖലയിലെ സ്വന്തം സഹപ്രവർത്തകരെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നതിൽ സങ്കടമുണ്ട്. ഇത്രയേറെ വർഷത്തെ ജോലി, നിരവധി പ്രൊജക്ടുകൾ, പക്ഷേ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാവരും പിൻവലിയുന്നു. സൗഹൃദത്തിന്റെയും ഒരുമിച്ച് ജോലി ചെയ്തതിന്റെയും ഓർമ്മ അപ്പോൾ ആർക്കുമില്ല. 2017 നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇടവേള ബാബുവും ബിന്ദു പണിക്കരും കൂറുമാറിയിരുന്നു. അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഇപ്പോൾ ഇവിടെ കൂറുമാറുന്നത് സിദ്ദിഖും ഭാമയുമാണ്. സിദ്ദിഖ് കൂറുമാറിയത് എളുപ്പ മനസ്സിലാക്കാം. എന്നാൽ ആ നടിയുടെ വിശ്വസ്തയായിരുന്ന ഭാമയും പോലീസിന് നൽകിയ മൊഴി മാറ്റി പറഞ്ഞത് ഏറെ ആശ്ചര്യപ്പെടുത്തുന്നു. ആക്രമണത്തെ അതിജീവിച്ചയാൾ ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട നീതിക്കായി ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്തുകൊണ്ടാണ് ആക്രമണത്തെ അതിജീവിച്ചവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും ആരും ചിന്തിക്കാത്തത്? അവളോടൊപ്പം ഇപ്പോഴും കൂടെയുള്ള ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ് നടി കുറിപ്പ് അവസാനിപ്പിച്ചത്. അമ്മ സംഘടന സംഘടിപ്പിച്ച പരിപാടിക്കിടെ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും തമ്മിൽ തർക്കമുണ്ടായി എന്ന മൊഴിയിൽ നിന്നുമാണ് സിദ്ദിഖും ഭാമയും കൂറുമാറിയത്. കോടതിയിൽ ഇക്കാര്യം തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി വ്യക്തികളാണ് ഈ കേസിൽ നിന്നും കൂറുമാറിയത്. കേസിലെ 34-ാം സാക്ഷിയായിരുന്ന കാവ്യ മാധവനും കൂറുമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരളീയം.